ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം 2 തിമൊഥെയോസ് 4:6-8 സെക്കൻഡ് തിമൊഥി ചാപ്റ്റർ 4:6-8 ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. യേശു കർത്താവിന്റെ പുനരാഗമനത്തിൽ നീതിമാന്മാരും വിശുദ്ധന്മാരുമായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച നാം ജീവകിരീടത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ക്രൗൺ ഓഫ് ലൈഫ്, കഷ്ടതകളുടെ മധ്യേയും പീഡനങ്ങളുടെ മധ്യേയും പരീക്ഷകളുടെ മധ്യേയും അവസാനത്തോളം സഹിച്ചു നിന്നവർ, മരണപര്യന്തം വിശ്വസ്തരായിരുന്നവർ, അവർക്ക് നൽകുന്ന കിരീടമാണ് ജീവകിരീടം എന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കി. ഇന്ന് നാം ചിന്തിക്കുന്നത് നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനങ്ങളിൽ അവസാനത്തേതാണ് 2 തിമൊഥെയോസിന് എഴുതിയ 2 ലേഖനം. റോമൻ സാമ്രാജ്യത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തരുതെന്ന് ചക്രവർത്തിമാർ കൽപ്പിച്ചു. കൽപ്പന ലംഘിക്കുന്നവർക്ക് വധശിക്ഷയും പ്രഖ്യാപിച്ചു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ചക്രവർത്തിയുടെ കൽപ്പന ലംഘിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. കാരണം തന്റെ വിചാരണ വേളയിൽ താൻ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ഇപ്പോ സ്വർഗീയ ദർശനം, സ്വർഗീയമായ ഒരു വെളിപ്പാട് കിട്ടിയിട്ടാണ് താൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ചത്. താൻ തികഞ്ഞ ഒരു ഭക്തനായിരുന്നു. പഴയ നിയമങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ പറയുകയാണ്, ക്രിസ്തു യേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ ഭാവികളിൽ ഞാൻ ഒന്നാമൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 1 കോടി രൂപ കൊടുത്താലും പൗലോസ് ഒരു ഭാവിയാണെന്ന് സമ്മതിക്കത്തില്ല. കാരണം 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനാണ്. ജഡത്തിൽ പ്രശംസിക്കാൻ തനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ താൻ മനസ്സിലാക്കി, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ഒന്നാമൻ, ഞാൻ പാപികളിൽ ഒന്നാമൻ. അങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ രാജകൽപ്പനകളെ പോലും ലംഘിക്കുവാൻ തന്നെ താൻ തീരുമാനിച്ചു. റോമൻ പട്ടാളക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, വധശിക്ഷയ്ക്കായി കോടതി വിധിക്കുകയും ചെയ്തു. വാളുകൊണ്ട് കഴുത്ത് വെട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശിക്ഷ. പക്ഷെ അവിടെ ഒന്നും പൗലോസ് ഭയപ്പെട്ടില്ല. കാരണം താൻ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് തന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് യേശുവിന് വേണ്ടി മരിക്കുന്നത്, ഒരു രക്തസാക്ഷിയായി തീരുന്നത് ഭാഗ്യമെന്ന് തന്നെ താൻ കരുതി. ആ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ ആത്മാവിൽ ജനിപ്പിച്ച തിമൊഥെയോസിന് എഴുതുക 2-ാമത്തെ കത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കൊയ്നിക്ക ഗ്രീക്കിൽ ഉള്ള
ഈ ഭാഗത്തിന്റെ ട്രാൻസ്ലേഷനാണ്. ഞാൻ കളരിയിൽ നന്നായി പൊരുതി, നന്നായി അംഗം വെട്ടി, പന്തയത്തിൽ ഓട്ടം മുഴപ്പിച്ചു, വിശ്വാസവും കാത്തു സൂക്ഷിച്ചു, ഇനി നീതിമാനുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിമാനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയെ സ്നേഹത്തോടെ വഞ്ചിക്കുന്നവർക്കും. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഭാഗം, ഞാൻ നല്ല പൊറുപ്പൊരുത് ഓട്ടം തെളിച്ച് വിശ്വാസം കാത്തു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനോടുകൂടെ അല്പം കൂടെ നീതി പുലർത്തുന്ന ഒരു ട്രാൻസ്ലേഷനാണിത്. ഞാൻ കളരിയിൽ നന്നായി പൊരുതി, ജയിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, പൊരുതിയോ എന്നുള്ളതാണ് പ്രശ്നം. എബ്രായർക്ക് ലേഖനം 12:4 എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തോട് എതിർത്ത് നിൽക്കണം. പാപത്തിന്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ പാപത്തോടുള്ള പോരാട്ടം ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. അവസാന ശ്വാസം വരെ ആ പോരാട്ടമുണ്ട്. അതിനോട് പോരാടുന്നുണ്ടോ? പാപത്തോടുള്ള പോരാട്ടം അതൊരു കളരിയിൽ ഉള്ള പോരാട്ടം പോലെയാണ്, റെസ്ലിംഗ്, മല്ലയുദ്ധം. ഞാൻ എന്നാൽ കഴിയും വിധം നന്നായി പൊരുതി, അതാണ് അതിന്റെ ഒറിജിനൽ വരുന്നത്. ഞാൻ കളരിയിൽ നന്നായി പൊരുതി, നന്നായി അംഗം വെട്ടി, പന്തയത്തിൽ ഓട്ടം മുഴുപ്പിച്ചു. ഓട്ടം മുഴുപ്പിച്ചു, ഓട്ടം തികച്ചു, ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞാൻ എത്തി. എങ്ങനെയാണ് ഓടേണ്ടതെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നാം മുൻ ക്ലാസ്സുകളിൽ നാം ധ്യാനിച്ചിട്ടുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടേണ്ടത്. പലപ്പോഴും ഭാരങ്ങൾ പേറിക്കൊണ്ടാണ് ഓടിപ്പോകുന്നത്. എന്നെ നന്നായി അറിയുന്ന ഒരപ്പൻ എനിക്കുണ്ട്, അവൻ എനിക്കായി കരുതുന്നവനാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കത്തില്ല, ഒരു നാളും സമ്മതിക്കത്തില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ, വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന് നീതിമാനാകാൻ കഴിയും യേശു ക്രിസ്തുവിലൂടെ. ന്യായപ്രമാണം വന്ന ശേഷമാണ് മനുഷ്യന് നീതിമാനാകാൻ കഴിയാതെ പോയത്. അതിനു മുമ്പേ നമുക്കറിയാം, നോഹ നീതിമാനായിരുന്നു, ഹനോക്ക് നീതിമാനായിരുന്നു, യോബ് നീതിമാനായിരുന്നു, ലോത്ത് നീതിമാനായിരുന്നു തിരുവചനം പറയുന്നു. എന്നാൽ ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുകയാണ്. ആ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. അവിടെയാണ് ദൈവം തന്റെ പുത്രനിൽ കൂടെ തന്റെ നീതിയെ പ്രദർശിപ്പിച്ചത്. നിരവധി പ്രാവശ്യം നാം ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ട്. റോമർ 3:23 ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു. ക്രിസ്തു യേശുവിനെ ഹൃദയപൂർവം വിശ്വസിക്കുന്നവർക്ക് ദൈവം അവരെ നീതിമാന്മാരാക്കി തീർക്കുന്നു. അപ്പോൾ ഓടേണ്ട ഓട്ടം വിടേണ്ടതെല്ലാം വിട്ടുകൊണ്ട് ഓടുന്നതാണ്. ഭാരങ്ങൾ വിടുമ്പോൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ആ സന്തോഷത്തിൽ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, കർത്താവ് അവിടുത്തെ രക്തത്താൽ എന്നെ നീതീകരിച്ചതിനായി സ്തോത്രം. ഭാരങ്ങൾ വളരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ അങ്ങയുടെ മേലിടുകയാണ്. ഈ ഭാരം ചുമന്നുകൊണ്ട് ഓട്ടം ഫിനിഷ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അത് അങ്ങ് അവിടെ നിന്ന് നന്നായി അറിയുന്നു. ചിലപ്പോഴെല്ലാം അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാറുണ്ട്.
പ്രാർത്ഥനയിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങ് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം അവിടുന്ന് നീക്കണമേ. എൻ്റെ മനോനിലയിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ആത്മാവിൽ എന്തെല്ലാം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തടസ്സമായിരിക്കുന്നുവോ അതെല്ലാം നീക്കിത്തരണമേ, നീക്കിത്തരണമേ. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ചകയ്ക്കുവാൻ അങ്ങടെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ എത്തേണ്ടതാണ്. അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ. അത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാതെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. അതിനായി പിതാവിനോട് പ്രാർത്ഥിക്കണം. അടുത്തു പറയാണ്: വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഞാൻ ഓടിയത് വെറുതെ ഓടിയതല്ല, വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓടിയത്. അനേകർ വിശ്വാസം വിട്ടകന്നു ഓടുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ വിശ്വാസമൊക്കെ അവിടെ മാറ്റിവെക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുവാൻ പാടില്ല. നാം യൂദയുടെ ലേഖനം നാം ശ്രദ്ധിക്കുമ്പോൾ താന് രക്ഷയെക്കുറിച്ച് എഴുതാനാണ് താൻ ആരംഭിച്ചത്. പക്ഷെ ദൈവാത്മാവ് തന്നോട് പറഞ്ഞു: നീ ഇപ്പോൾ എഴുതേണ്ടത് വിശ്വാസത്തെ കുറിച്ചാണ്. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് തരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാനാണ് താന് പദ്ധതിയിട്ടത്. പക്ഷേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ എനിക്ക് ആവശ്യമെന്ന് തോന്നി. കാരണം എന്താണ്? അഭക്തരായ പലരും വന്ന് പലരെയും തെറ്റിച്ചു കളയുകയാണ്. അടുത്ത വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമത്തിന് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരാജിലെ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ചില ഉദാഹരണങ്ങളൊക്കെ താഴോട്ട് പിന്നെ പറയുന്നുണ്ട്. യൂദയുടെ ലേഖനം നിങ്ങൾ ദയവായി പ്രാർത്ഥനാപൂർവം ധ്യാനത്തോടെ അത് വായിക്കുക. ഇന്ന് അനേകർക്ക് ദൈവ വചനപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്, വർദ്ധിച്ചിരിക്കുകയാണ്. ഏതെല്ലാമാണ് വിടേണ്ടത്, എത്രമാത്രം ഗൗരവത്തോടെ ക്രിസ്ത്യ ജീവിതം ചെയ്യണം, അതൊക്കെ ഒരു വശത്ത് വിഷയിക്കുകയാണ്. വിശ്വാസം ഒരു വശത്ത്, നമ്മുടെ കാര്യമെല്ലാം വേറൊരു വശത്ത്. ഈയിടയ്ക്ക് ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ചു ദൗത്യ നിർവഹണത്തെ കുറിച്ച്. ദൈവാത്മാവ് പഠിപ്പിക്കുമ്പോൾ മരണവീട്ടിൽ നമ്മൾ സാധാരണ ഇരുന്ന് പാടും: സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള എരുശലേം നിത്യഗ്രഹം. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും സ്ഥാനങ്ങളും മാനങ്ങളും നശ്വരമൊന്നും വിചാരിക്കത്തില്ല. ലോകത്തിൻ ബാലന കോമളത്വം, വസ്തുവകകൾ, പൊൻ നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ, ഇത്രയും കാര്യങ്ങളാ നോക്കണ വരികളിൽ വന്നിരിക്കുന്നത്. ലോകത്തിൻ ബാലന കോമളത്വം, വസ്തുവകകൾ, പൊൻ നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്. അപ്പോ ഇത് നശിക്കുന്നതാണ്, നാശമില്ലാത്തത് മേലുള്ള യെരുശലേം മാത്രമാണ്. ആ നിത്യതയെ ലാക്കാക്കി യാത്ര ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പ്രതിജ്ഞ എടുക്കുന്ന പാട്ടാണ് അന്നാമ മാമൻ. തന്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വീകരിച്ചിട്ട് പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഞാൻ ആത്മാവിൽ ധൈര്യപ്പെട്ട് ആത്മാവ് നൽകിയ ഗാനമാണിത്: ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായാലും ഞാൻ യാത്ര ചെയ്യും. വിശ്വാസക്കപ്പൽ, വിശ്വാസക്കപ്പലാണ്. ലോകമാ ഗംഭീര വാരിതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട്,
വിശ്വാസ കപ്പൽ. പക്ഷെ ഈ വിശ്വാസം വെറുമൊരു വിശ്വാസമല്ല, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ, പതറാതെ ഓടുവാൻ നമ്മെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വസിപ്പിക്കണം. കൂട്ടായ്മയിൽ വരുമ്പോൾ കൂടെ വരുന്ന ആത്മാവല്ല, എപ്പോഴും കൂടെ ഇരിക്കുന്ന ആത്മാവ്. എപ്പോഴും വിശ്വാസത്തിന്റെ പരിശോധനകൾ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആത്മനിറവിലായിരിക്കും. അത് ദുഷ്കാലമാകയാൽ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ, കഷ്ടതകൾ പെരുകുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ ഭ്രാന്തനെന്ന് പറയും. പക്ഷെ അവിടെയും ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം പറയുവാനായി, കർത്താവിൽ ശരണപ്പെടുവാനായി നാം പ്രാപ്തരാകും. അപ്പോൾ ഞാൻ കളരിയിൽ നന്നായി പൊരുതി, പാപത്തോടുള്ള പോരാട്ടം നന്നായി ഞാൻ പൊരുതി, ഞാൻ നല്ല പോലെ പൊരുതു. അവിടെ വീണ്ടും ഒരു ഒറിജിനലിൽ പിന്നെയും ഒരു ഇതുകൂടെ ഉണ്ട്, ഞാൻ നന്നായി അംഗം വെട്ടി, നന്നായിട്ട് ഞാൻ യുദ്ധം ചെയ്തു, പന്തയത്തിൽ ഓട്ടം മുഴപ്പിച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിമാനുള്ള കിരീടം വച്ചിരിക്കുന്നു. അത് നീതിമാനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് സമ്മാനിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവം നീതിമാനാണ്. ഈ ലോകത്തിൽ നീതിക്കും ന്യായത്തിനും ഒന്നും സ്ഥാനമില്ല, സത്യത്തിനൊന്നും സ്ഥാനമില്ല. അവിടെ വരുമ്പോഴാണ് വിശ്വാസമൊക്കെ പോകുന്നത്. കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും പ്രതീക്ഷിച്ചിട്ടും യേശു കർത്താവ് എത്ര സത്യം പറഞ്ഞു അല്ലേ. പച്ചമരത്തോട് ഇപ്രകാരം ചെയ്തുവെങ്കിൽ ഉണങ്ങിയതിനെന്ത്? യേശുവിന് നീതി ലഭിച്ചില്ല. മോശയുടെ ന്യായപ്രമാണമൊക്കെ അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷെ യേശുവിനെ ക്രിസ്തുവായി അവർക്ക് കാണുവാനായി കഴിഞ്ഞില്ല. പ്രവചനങ്ങളുടെ നിവർത്തീകരണമായി ക്രിസ്തുവിനെ അവർക്ക് ഉൾക്കൊള്ളാനായി കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ കൊല്ലുന്നത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് അവർ കരുതി. അവർ ചെയ്തത് അവർക്ക് നീതിയായിട്ട് അവർക്ക് തോന്നി. നീതിമാനായവനെ അവർ കൊന്നു എന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് പാപബോധം ജനത്തിന് വന്നത്. അപ്പോൾ നീതിമാനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയെ പ്രിയം വച്ച ഏവർക്കും. അതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, സ്നേഹത്തോടെ വാഞ്ചിക്കുന്ന ഏവർക്കും. കർത്താവിനെ സ്നേഹിച്ചു, ജീവനെ തന്നവനെന്നെ സ്നേഹിച്ചു. ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ അല്ല. ഞാൻ ആകാശത്തിലല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്തത്. വ്യക്തമായ കാഴ്ചപ്പാട് എന്റെ ജീവിതത്തെക്കുറിച്ച് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവിടുത്തെ സ്നേഹം മാറ്റമില്ലാത്തതാണ്. ഞാൻ തിരിച്ച് അവിടുത്തെ സ്നേഹിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് അവിടുത്തെ സ്നേഹിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, വിശ്വസിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്നല്ല അവിടെ ഇരിക്കുന്നത്, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ദൈവ സ്നേഹത്തിലായിരിക്കണം. ദൈവ സ്നേഹത്തിൽ നിന്നുള്ള വിശ്വാസം, ദൈവ സ്നേഹത്തിൽ നിന്നും പാപത്തോടുള്ള പോരാട്ടം. ജീവനത്തെന്ന് അവനെന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും.
നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ആ ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തീകരിക്കും. അങ്ങനെ അവിടുത്തെ പ്രത്യക്ഷതയെ, അവിടുത്തെ വരവിനെ സ്നേഹത്തോടെ വാഞ്ചിക്കുന്നു. ഒരു പാട്ടിന്റെ വരി എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നമുക്കറിയാവുന്നതുകൊണ്ട് വലിയൊരു ഒരു നല്ലൊരു പാട്ടാണത്. മൽപ്രിയനേ യേശു നായകനേ എപ്പോൾ വരും, മൽപ്രിയനേ യേശു നായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എന്നെ സുവേ വാനമേഘേ വേഗം വന്നിടണേ, എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പലപ്പോഴും പലരും കർത്താവിനെ മറക്കുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കർത്താവ് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് കാണാം, പ്രിയപ്പെട്ടവരെ കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരാണ് ഏറ്റവും വലുത്. കർത്താവല്ല, എനിക്ക് ജീവൻ തന്ന, എന്നെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത, പാപത്തോട് പോരാടി വിശ്വാസം കാത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ജീവിക്കണമെന്ന് എനിക്ക് ആലോചന പറഞ്ഞു തന്ന, എനിക്കായി തകർക്കപ്പെട്ടവനെ കാണാൻ ആ പൊന്മുഖം മുത്താൻ കഴിയുന്ന ദിവസമാണ്. അതാണ് ഏറ്റവും വലുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോ അവിടെ അപ്പനും അമ്മയും ഇല്ല, ഭാര്യയും മക്കളും ഇല്ല, അവിടെ എല്ലാവരും ദൂതന്മാരെ പോലെയാണ്. പിന്നെ തമ്മിൽ കണ്ടാൽ തിരിച്ചറിയും. മോശയെ തിരിച്ചറിഞ്ഞു, ഏലിയ അവനെ തിരിച്ചറിഞ്ഞു, പാതാളത്തിൽ കിടക്കുന്ന ധനവാൻ പോലും അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു, ലാസറിനെ തിരിച്ചറിഞ്ഞു. ആളുകളെ തിരിച്ചറിയാം, പക്ഷെ അവിടുത്തെ കേന്ദ്ര വ്യക്തി എനിക്കായി മുറിവേറ്റവൻ, എനിക്കായി തകർക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ജീവനെ തന്നവൻ, ആ പൊന്മുഖം മുത്തുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന ഏവർക്കും, സ്നേഹത്തോടെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും, സ്നേഹത്തോടെ വാഞ്ചിക്കുന്ന ഏവർക്കും നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രതിഫലങ്ങളെക്കാൾ ഉപരിയായതാണ്. ആ പ്രതിഫലമെല്ലാം വാങ്ങുവാനായി എന്നെ പ്രാപ്തനാക്കി തീർത്ത എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട പ്രാണപ്രിയൻ, ആ സ്നേഹത്തിൽ ഈ ദുഷ്ടലോകത്തിൽ ഈ ദുഷ്കാലത്തിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആ വചനത്തിന്റെ വെളിപ്പാടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു പാട്ടിന്റെ ചില വരികൾ പാടിയ ശേഷം സ്നേഹമുള്ള ആസ്റ്റിൻ സാറ് നമ്മെ പ്രാർത്ഥനയിൽ നടത്തി. പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു, പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരത്തിലാതി ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരത്തിലാതി ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം.